ഹായ് കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കാർത്തിക ടീച്ചർ എല്ലാവരും സുഖമായിരിക്കുന്നോ ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായി ക്ലാസ് കാണാൻ റെഡിയായി ഇരിക്കുകയാണല്ലേ ആ ഓക്കേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എങ്കിലൊന്ന് പറഞ്ഞേ ആ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും രാത്രി കിടക്കുന്നതുവരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ടീച്ചർ പറഞ്ഞു തന്നില്ലേ ആ വെരി ഗുഡ് പിന്നെയോ കടം കഥകൾ പഠിച്ചില്ലേ പഠിച്ചില്ലേ ആ പിന്നെ എന്തൊക്കെ പഠിച്ചു നക്ഷത്രങ്ങൾക്ക് നിറം നൽകാൻ പഠിച്ചില്ലേ ആ പഠിച്ചല്ലേ ഓക്കേ എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നോക്കിയാലോ നോക്കാം ആദ്യമായി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ മക്കൾ റെഡിയാണോ ആ റെഡിയാണല്ലേ എങ്കിൽ ചോദിക്കാം മക്കൾ എല്ലാവരും സിനിമ കാണാറുണ്ടോ സിനിമയിലെ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ അവർ അഭിനയിക്കുന്നുണ്ടല്ലേ എന്ത് രസമാണല്ലേ അവരുടെ അഭിനയം കാണാൻ മക്കൾക്ക് ഇഷ്ടമല്ലേ എങ്കിൽ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അത് ഓരോന്നും കണ്ടതിനു ശേഷം മക്കൾ പറയണം അതിലെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം റെഡിയാണോ എങ്കിൽ മക്കൾ കണ്ടോളൂ എല്ലാവരും വീഡിയോ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങളെ പോലെ ഒരു മിടുക്കി കുട്ടി അഭിനയിച്ചതാണത് ഇഷ്ടമായില്ലേ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ആ കൊച്ചു മിടുക്കി ചെയ്യുന്നത് മക്കൾ കണ്ടില്ലേ എന്താണ് മറു പറയൂ ആ വെരി ഗുഡ് കുട നിവർത്തുന്നുണ്ടല്ലേ മക്കൾക്കുമില്ലേ കുട നല്ല പുള്ളിക്കുടകളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലേ ഓക്കെ എങ്കിൽ രണ്ടാമത്തെ വീഡിയോയിൽ എന്താണ് ചെയ്യുന്നത് ആ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ ചെടികള് നിറയെ പൂക്കളൊക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാൻ നിങ്ങളും വെള്ളം നനച്ചു കൊടുക്കാറുണ്ടോ ആ മിടുക്ക് എങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ റെഡിയാണോ ആദ്യത്തെ വീഡിയോയിൽ കുട നിവർത്തുന്നതാണ് കണ്ടത് അല്ലേ രണ്ടാമത്തേതിൽ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് കുട നിവർത്താനാണോ ചെടിക്ക് വെള്ളം നനയ്ക്കാനാണോ കൂടുതൽ സമയം വേണ്ടത് മക്കളൊന്ന് ആലോചിച്ചു നോക്കിയേ ആലോചിച്ചോ എങ്കിൽ വേഗം ഉത്തരം പറഞ്ഞോളൂ ഏതിനാണ് ആ വെരി ഗുഡ് ചെടിക്ക് വെള്ളം നനയ്ക്കാനാണ് കൂടുതൽ സമയം വേണ്ടത് അല്ലേ മിടുക്ക് ഇനി നമുക്ക് രണ്ട് വീഡിയോ കൂടി കണ്ടു നോക്കാം എന്റെ പ്രിയപ്പെട്ട പക്ഷി എന്നും രാവിലെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ എന്തിനാണ് നീ വരുന്നത് മക്കൾ കണ്ടില്ലേ എന്താണ് ആ വീഡിയോ കണ്ടത് ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു ആ ഒരു കൊച്ചു മിടുക്കൻ അവന്റെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ വെക്കുകയാണല്ലേ മക്കൾ വെക്കാറില്ലേ സ്കൂളിലൊക്കെ പോകുമ്പോ പുസ്തകമൊക്കെ എടുത്ത് വൃത്തിയാക്കി നമ്മൾ ബാഗിൽ എടുത്തു വെക്കും അല്ലേ ആ അടുത്ത വീഡിയോയിൽ എന്താണ് കണ്ടത് പുസ്തകം വായിക്കുന്നുണ്ടല്ലേ മക്കൾ വായിക്കാറില്ലേ പുസ്തകമൊക്കെ ആ ഉണ്ടല്ലേ ഓക്കെ എങ്കിൽ ടീച്ചർ ഇനി ചോദിക്കട്ടെ പുസ്തകം ബാഗിൽ വെക്കാനാണോ പുസ്തകം വായിക്കാനാണോ കൂടുതൽ സമയം വേണ്ടത് മക്കളൊന്ന് പറഞ്ഞേ ഏതിനാണ്
പുസ്തകം വായിക്കാനല്ലേ മിടുക്ക് ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം Okay.
വിമാനത്തിനാണോ ഓട്ടോറിക്ഷയ്ക്കാണോ വേഗത കൂടുതൽ മക്കൾ പറഞ്ഞേ ഏതാണ് ആ മിടുക്കർ വിമാനത്തിനാണല്ലേ വേഗത കൂടുതൽ കൂട്ടുകാരെ ഇനി ടീച്ചർ പാട്ട് പാടി തരട്ടേ എല്ലാവരും കേൾക്കണേ अकर काविले चकर माविले काकची पेन्नीनु कल्याणम अकर काविले चकर माविले काकची पेन्नीनु कल्याणम पाट केटो एल्लावर्क्कुम इष्टमायो पाटिल टीचर आरे कुरिच्चाण परंजत आराण आ काकची पेण्ण अल्ले क्रमत्तिल एलुतुका आद्यम पिन्नीड
അവസാനം കണ്ടില്ലേ ആരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ കോഴി അമ്മയും മക്കളും അല്ലേ പിന്നെയോ ആ ഒരു കോഴി മുട്ടയും ഉണ്ടല്ലേ നമുക്ക് നോക്കാം ആദ്യം കോഴിയമ്മ മുട്ടയിടുന്നു അല്ലേ കോഴിയമ്മ മുട്ടയിടുന്നു അപ്പോൾ കോഴിയമ്മ മുട്ടയിടുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ ആദ്യം എന്ന് എഴുതണം അടുത്തതോ കോഴിയമ്മ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് അടയിരിക്കും അപ്പോൾ കോഴിയമ്മ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ പിന്നീട് എന്ന് എഴുതണം ഇനി അടുത്തതോ മുട്ടയ്ക്കെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായി ദാ കണ്ടോ കുഞ്ഞുങ്ങളുമായി പോകുന്നത് ആ അപ്പോൾ കോഴിയമ്മയും കോഴിക്കുഞ്ഞുങ്ങളും ഉള്ള ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ അവസാനമെന്നും എഴുതണം മക്കൾക്ക് മനസ്സിലായില്ലേ ആദ്യം പിന്നീട് അവസാനം മനസ്സിലായോ ഓക്കേ നമുക്ക് അടുത്ത ചിത്രം നോക്കിയാലോ ആരാണുള്ളത് ആ നമ്മുടെ അനുക്കുട്ടി ഉണ്ടല്ലേ അനുക്കുട്ടി എന്താ ചെയ്യുന്നത് ആ ബലൂൺ വീർപ്പിക്കുന്നു അല്ലേ മക്കൾ കണ്ടില്ലേ അടുത്ത ചിത്രത്തിലോ ബലൂൺ പൊട്ടിപ്പോയി അടുത്ത ചിത്രത്തിലോ ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങുന്നു അല്ലേ എങ്കിൽ ഈ പ്രവർത്തനവും ആദ്യം പിന്നീട് അവസാനം എന്നിങ്ങനെ എഴുതണ്ടേ ആദ്യം ഏതായിരിക്കും അനു ചെയ്യുന്നത് ആ ബലൂൺ വായിൽ വെച്ച് വീർപ്പിക്കാൻ തുടങ്ങുന്നു ആ ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ ആദ്യമെന്ന് എഴുതണം അടുത്തതോ ബലൂൺ വീർപ്പിച്ച് വീർപ്പിച്ച് വലുതാവുന്നു അനുക്കുട്ടി ബലൂൺ വീർപ്പിച്ച് വലുതാക്കിയ ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ പിന്നീട് എന്ന് എഴുതണം അടുത്തതോ വീർപ്പിച്ച ബലൂൺ ടപ് പൊട്ടിപ്പോയി അനുക്കുട്ടി ബലൂൺ വീർപ്പിച്ച് പൊട്ടുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ അവസാനമെന്നും എഴുതണം മക്കൾക്ക് മനസ്സിലായോ ആദ്യം പിന്നീട് അവസാനം എല്ലാവരും എഴുതില്ലേ ആ വെരി ഗുഡ് ഇനി മക്കളോടൊക്കെ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യുന്നത് എന്താണ് സൂര്യ പറഞ്ഞേ ആ പല്ല് തേക്കും അല്ലേ മിടുക്കി അത് കഴിഞ്ഞാലോ ആ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോയില്ലേ ആ എല്ലാവരും അങ്ങനെയാണല്ലേ ഓക്കെ നമ്മുടെ കൂട്ടുകാരിയായ അനു ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ അനു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം പാഠപുസ്തകം പേജ് നമ്പർ 143 അനു ചെയ്യുന്നത് എന്തെല്ലാമാണ് മക്കളെല്ലാവരും കണ്ടോ സംഖ്യകൾ എഴുതി ക്രമത്തിലാക്കുക കണ്ടില്ലേ ഇനി നമുക്ക് അനു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്രമത്തിൽ സംഖ്യകളിട്ട് ചെയ്താലോ എല്ലാവരും റെഡിയല്ലേ അനു രാവിലെ എഴുന്നേറ്റാൽ എന്താണ് ചെയ്യുന്നത് ആ പല്ല് തേക്കുന്നുണ്ട് അല്ലേ അനു രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു മക്കളെല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാനല്ലേ പോവുക അപ്പോൾ അനു പല്ല് തേക്കുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ 1 എന്ന നമ്പർ ഇടുക
മനസ്സിലായില്ലേ? ഇനി അടുത്തതായി അനു എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? പല്ല് തേച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചായ കുടിക്കും അല്ലേ? ചായയും പലഹാരമൊക്കെ കഴിക്കില്ലേ? അപ്പോ അനു ഭക്ഷണം കഴിക്കുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ 2 എന്ന സംഖ്യ നൽകണം. മനസ്സിലായില്ലേ? ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അനു ചെയ്യുന്നത്? കുളിച്ച് മുടിയൊക്കെ ചീകി സുന്ദരിയായി യൂണിഫോം ഒക്കെ ഇടും അല്ലേ? അപ്പോൾ അനു മുടി ചീകുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ 3 എന്ന സംഖ്യ നൽകണം. അനു മുടിയൊക്കെ ചീകിക്കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും ചെയ്യുന്നത്? സ്കൂളിൽ പോകാൻ ബാഗ് എടുക്കും അല്ലേ? ബാഗിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനു ബാഗ് എടുക്കുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ 4 എന്ന സംഖ്യ നൽകണം. അത് കഴിഞ്ഞാലോ അനു ബാഗ് എടുത്ത് തോളിൽ വെച്ചു ഇല്ലേ? സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക അല്ലേ? അനു ബാഗൊക്കെ എടുത്ത് തോളിലിട്ടു. അപ്പോൾ അനു ബാഗ് എടുത്ത് തോളിലിടുന്ന ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ 5 എന്ന സംഖ്യ നൽകണം. നൽകിയില്ലേ? ഇനി അടുത്തതോ? അനു സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്നു. മക്കളെല്ലാവരും കണ്ടോ? സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്നു. ഈ ചിത്രത്തിൽ താഴെയുള്ള കളത്തിൽ ഏത് നമ്പറാ കൊടുക്കുന്നത്? 6 എന്ന സംഖ്യ അല്ലേ? അപ്പോൾ അനു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? 1, 2, 3, 4, 5, 6. എല്ലാവർക്കും മനസ്സിലായില്ലേ? ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കില്ലേ? മിടുക്കർ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? ആരുടെ കഥയാണെന്ന് അറിയാമോ? നിങ്ങളെ പോലെ ഒരു മിടുക്കിയായ ആനി എന്ന പെൺകുട്ടിയുടെ കഥയാണ്. ആനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? ആനി ഒരു പാവ കുട്ടിയാണ്. അവള് പാല് വിറ്റാണ് ജീവിച്ചിരുന്നത്. ആനി എന്നും കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും. എത്ര മണിക്ക്? രാവിലെ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാലോ അവള് പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി തൊട്ടിലേക്ക് പോവും. അവൾക്കവിടെ ഒരു കറവപ്പശുണ്ട്. എന്താണ്? കറവപ്പശുണ്ട് അല്ലേ? എന്നിട്ടോ ആനി തൊഴുത്തിൽ പോയി പാലൊക്കെ കറന്ന് നേരെ അയൽവീട്ടിലേക്ക് ഓടും. എന്തിനാണ്? അയൽവീട്ടിലുള്ള ആളുകൾക്കൊക്കെ പാല് കൊടുക്കണ്ടേ? പാലൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവൾ എങ്ങോട്ടാ പോകുന്നത്? നേരെ ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിൽക്കും. ഒരു ദിവസം നമ്മുടെ ആനി ഉറക്കമെഴുന്നേൽക്കാൻ വൈകിപ്പോയി. അവള് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ആനി ഞെട്ടി എഴുന്നേറ്റു. സമയം നോക്കിയപ്പോ 5 മണിയൊക്കെ കഴിഞ്ഞുപോയി. പാവ ആനി നേരെ എഴുന്നേറ്റ് പാത്രങ്ങളൊക്കെ തിരക്ക് പിടിച്ച് കഴുകി തൊഴുത്തിലേക്ക് ഓടി. അപ്പോ പാലൊക്കെ കറന്ന്
ഒരടാ ഓട്ടമോടി അയാൾ വീട്ടിലേക്ക്. പക്ഷെ എന്താ സംഭവിച്ചത്? പാല് കിട്ടാൻ വൈകിയതിനാൽ അയൽവീടുകളിലുള്ള ആളുകളൊക്കെ ചായ കുടിക്കാതെ സ്ഥലം വിട്ടിരുന്നു. പാവം നമ്മുടെ ആനി, അവൾ കരഞ്ഞു പോയി. അങ്ങനെ ആനി അവിടെ നിന്നും സൊസൈറ്റിയുടെ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. ഓടുന്ന സമയത്ത് പാത്രത്തിൽ നിന്നും കുറേ പാല് തൂവിപ്പോയി. ആനി അതൊന്നും ശ്രദ്ധിച്ചില്ല. പരിഭ്രാന്തിയിൽ അവൾ അവിടെ എത്തിയപ്പോൾ വണ്ടി സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ആനി ദുഃഖിച്ച് കരഞ്ഞ് ഇനി എങ്ങനെ എന്റെ പശുവിന് തീറ്റ വാങ്ങിക്കൊടുക്കും എന്ന് ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. അന്നു മുതൽ ആനി ഒരു തീരുമാനമെടുത്തു. ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്. എന്നും രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുമെന്നും അവളുടെ ജോലികളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുമെന്നും അവൾ മനസ്സിൽ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾക്കൊക്കെ കഥ ഇഷ്ടമായോ? നമ്മുടെ ആനിയുടെ കഥ പാവമല്ലേ. ഇതിൽ നിന്നും എന്താണ് മക്കൾക്ക് മനസ്സിലായത്? ഒരിക്കലും നമ്മൾ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. സമയം ആരെയും കാത്തു നിൽക്കില്ല. സമയം നഷ്ടപ്പെടുത്താതെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്തു തീർക്കണം. മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തരട്ടെ. എല്ലാവരും മിടുക്കരായി അതൊക്കെ ചെയ്യില്ലേ? എല്ലാവരും നോക്കൂ. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ഏതിനാണ് കൂടുതൽ സമയം വേണ്ടത് അടയാളപ്പെടുത്തുക. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത് നോക്കൂ. അനു പല്ല് തേക്കുന്നത്, വിനു ഫുട്ബോൾ തട്ടുന്നത്, അനു സൈക്കിളിൽ പോകുന്നത്, വിനു സ്കൂളിലേക്ക് നടന്നു പോകുന്നത്, പിന്നെയോ വിനു വെള്ളം കുടിക്കുന്നത്, അനു ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ? ഇതിലേതിനാണ് കൂടുതൽ സമയം വേണ്ടത് എന്ന് എല്ലാവരും അടയാളപ്പെടുത്തണം. ആദ്യത്തെ ചിത്രം നോക്കൂ. അനു പല്ല് തേക്കുന്നതിനാണോ വിനു പന്ത് തട്ടുന്നതിനാണോ കൂടുതൽ സമയം വേണ്ടത്? ഏതിനായിരിക്കും? ആ അനു പല്ല് തേക്കുന്നത് അല്ലേ. ആ ചിത്രത്തിന് താഴെയുള്ള കളത്തിൽ അടയാളപ്പെടുത്തുമല്ലോ. ഇതുപോലെ ബാക്കിയുള്ള 2 പ്രവർത്തനങ്ങൾ കൂടി മക്കളെല്ലാവരും ചെയ്യണം. ചെയ്യില്ലേ? മിടുക്ക്. അടുത്ത പ്രവർത്തനം പരിചയപ്പെട്ടാലോ. മക്കളെല്ലാവരും നോക്കൂ, എന്താണ് കാണുന്നത്? ആ നമ്മൾ കുറെ പക്ഷികളെയും വാഹനങ്ങളെയും ഒക്കെ പരിചയപ്പെട്ടില്ലേ. ഇതിൽ ആദ്യം കൂടുതൽ സമയമെടുത്ത് പോകുന്ന വാഹനവും കുറച്ച് സമയമെടുത്ത് പോകുന്ന വാഹനവും അടയാളപ്പെടുത്തില്ലേ? എല്ലാവരും ചെയ്യില്ലേ? രണ്ടാമതായിട്ടോ? ആ കൂടുതൽ സമയമെടുത്ത് പറക്കുന്ന പക്ഷിയും കുറച്ച് സമയമെടുത്ത് പറക്കുന്ന പക്ഷിയും എഴുതുക. മക്കൾക്കറിയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം പരിചയപ്പെട്ടാലോ. നോക്കൂ, എന്താണുള്ളത്? ആ സമയം ഏത് അല്ലേ. ടീച്ചർ ഓരോന്ന് വായിച്ചു തരാം. സ്കൂളിൽ പോകുന്നത് എന്താ കൊടുത്തിരിക്കുന്നത്? ആ ഏത് സമയാണ്? രാവിലെ. എല്ലാരും രാവിലെ അല്ലേ സ്കൂളിൽ പോവാറ്? അതെ അല്ലേ. അടുത്തതോ? ആ സൂര്യൻ അസ്തമിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന സമയം ഏതാണെന്ന് അതിന് നേരെ എഴുതണം. അടുത്തതോ? പക്ഷികൾ കൂട്ടിൽ പോകുന്നത്. പക്ഷികൾ കൂട്ടിൽ പോകുന്നത് എപ്പോഴാണെന്ന് മക്കൾക്കറിയില്ലേ? ആ അതും എല്ലാവരും എഴുതണം. അടുത്തത് പത്രം വീട്ടിലെത്തുന്നത്.
പറയുന്നത്? മക്കൾക്കൊക്കെ അറിയാമല്ലേ. അടുത്തത് സ്കൂൾ വിടുന്നത്. സ്കൂൾ വിടുന്ന സമയവും ഏതാണെന്ന് എഴുതില്ലേ? അടുത്തത് എന്താണ്? ഊണ് കഴിക്കുന്നത്. കണ്ടില്ലേ, ഊണ് കഴിക്കുന്നത് ഏത് സമയത്താണെന്ന് മക്കൾ നമുക്ക് എഴുതില്ലേ? ഓക്കെ, മിടുക്ക്. ഈ മൂന്ന് പ്രവർത്തനങ്ങളും മക്കൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ആ, എല്ലാവരും മിടുക്കരായി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കില്ലേ? ആ, വെരി ഗുഡ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്ക് ഓർമ്മയില്ലേ? നമ്മള് സമയത്തെ കുറിച്ച് പഠിച്ചു അല്ലേ? അതുപോലെ ആനിയുടെ കഥ കേട്ടില്ലേ? സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടില്ലേ? എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നല്ല നല്ല പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ